അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാം ഓതുന്ന കിതാബിന്റെ പേര് സ്വലാഹുദ്ദീൻ എന്നാണ്. സ്വലാഹുദ്ദീൻ എന്നത് മുസന്നിഫിന്റെ പേരിനോട് ചേർത്തുകൊണ്ടാണ്. ഈ കിതാബിന്റെ മുസന്നിഫ് തന്നെ ഈ കിതാബിന് വെച്ച പേര് ഹിക്കമ് എന്നാണെങ്കിലും പ്രസിദ്ധമായത് സ്വലാഹുദ്ദീൻ എന്ന പേരിലാണ്. ഹിക്കമ് എന്നാണ് ഈ കിതാബിന് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പേര് വെച്ചത്. ഹിക്കമ് എന്നാൽ ഹിക്മത്തിന്റെ ജമ്മാണ്. ഹിക്മത്ത് എന്നതിന്റെ ബഹുവചനമാണ് ഹിക്കമ്. തത്വങ്ങൾ അഥവാ നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ, നാം ഓരോരുത്തരും പാലിച്ചിരിക്കേണ്ട, നമ്മൾ ഉൾക്കൊള്ളേണ്ടതായ പല കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ഗ്രന്ഥത്തിൽ. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും മറവി ദാരിദ്ര്യം എന്നിവ വരാതിരിക്കാനും നാം ജീവിതത്തിൽ പകർത്തേണ്ട ധാരാളം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ മുസന്നിഫിന്റെ പേര് സ്വലാഹുദ്ദീൻ ഇബിന് സുലൈമാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ജനനം ഹിജറ 1049, വഫാത്ത് ഹിജറ 1118. 69 വയസ്സ് ജീവിച്ചു. കായൽ പട്ടണക്കാരൻ, സലാഹുദ്ദീൻ ഉൽ കാഹിരി, കായൽ പട്ടണമുള്ള ആളാണ്. കായൽ പട്ടണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ജില്ലയിലെ ഒരു പ്രദേശമാണ്. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹുൽ കാഹിരി അദ്ദേഹത്തിന്റെ സഹോദരനാണ് സലാഹുദ്ദീൻ ഉൽ കാഹിരി. ഒരുപാട് മഹാന്മാർക്ക് ജന്മം നൽകിയ നാടാണ് കായൽ പട്ടണം. അദ്ദേഹത്തിന്റെ ഉപ്പ സുലൈമാൻ ലബ്ബൽ കാഹിരി എന്നിവരാണ്. ഉമ്മ ഫാത്തിമ ബിൻത്ത് മുല്ല അഹമ്മദ് സിദ്ദീഖി. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ് ഇവരുടെ കുടുംബ പരമ്പര ചെന്നെത്തുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ് സലാഹുദ്ദീൻ ഉൽ കാഹിരി എന്നിവരുടെ കുടുംബ പരമ്പര ചെന്നെത്തുന്നത്. അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം ഉപ്പയിൽ നിന്ന് തന്നെ ആർജിച്ചു. പിന്നീട് ഉപ്പയുടെ സുഹൃത്തും തന്റെ സഹോദരനായ സദഖത്തുല്ലാഹുൽ കാഹിരിയുടെ ഉസ്താദുമായ ജിന്നീന ആലിം എന്ന വലിയ പണ്ഡിതന്റെ അടുത്തേക്ക് പോവുകയും അദ്ദേഹത്തിൽ നിന്ന് ഇൽമു നുകരുകയും ചെയ്തു. ഹിജറ 1118 ഇദ്ദേഹം വഫാത്തായത്. എറവാടിയിലാണ് ഇദ്ദേഹത്തിന്റെ ഖബർ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹാന്മാരുടെ ബറക്കത്തുണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. ഈ മഹാന്മാരുടെ ബറക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും ഏറ്റിത്തരുമാറാവട്ടെ. ഈ കിതാബിൽ പറഞ്ഞതായ കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് വിജയിക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. أبوه باسم بن داود فشا وسما الحمد لله حمدا لا نظير له ثم الصلاة على من جالنا نعما محمد خير من أوصى لأمته بالخير والآل مع أصحاب من عسما يا طالب الدين والدنيا عليك بما أوصيك تكفى البلا والفقر والسقما وتوق سهوا ونسيانا وتجني منا كفي الدنا وبيوم الحشر مغتنما فبالتقى التزما إن كنت متقيا يرزقك من حيث لم تحسب إله السماء يقول من بصلاح الدين قد وسما يقول പറയുന്നു من ഒരാൾ എങ്ങനത്തെ ഒരാളാണ് ബിസ്വലാഹിദ്ദീനി സ്വലാഹുദ്ദീൻ എന്ന പേര് കൊണ്ട് കദ് ഉസിമ അദ്ദേഹത്തിന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അബൂഹു അദ്ദേഹത്തിന്റെ പിതാവ് ബിസ്മി ബിനി ദാവൂദിൻ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ പേര് കൊണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ പേര് സുലൈമാൻ എന്നാണ്. അപ്പൊ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ പേര് കൊണ്ട് പ്രശസ്തി ആർജിച്ചിരിക്കുന്നു. ഉന്നതനായിരിക്കുന്നു.
അപ്പൊ സലാഹുദ്ദീൻ എന്നു പേരുള്ളവർ പറയുന്നു, അവരുടെ പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സുലൈമാൻ എന്ന പേരിൽ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ പേരാണ് സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ എന്ന പേരിൽ ഉന്നതനും പ്രശസ്തി ആർജിച്ചവരുമാണ്. അപ്പം മകന്റെ പേര്, അതായത് നമ്മൾ രചയിതാവിന്റെ പേര് സലാഹുദ്ദീൻ എന്നും അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര് സുലൈമാൻ എന്നുമാണ്. അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ലോകത്ത് ആരെല്ലാം ആരെയെല്ലാം സ്തുതിക്കുന്നോ അതെല്ലാം അള്ളാഹുവിനാണ്. ഹംദിനെ കുറിച്ച് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഹംദ് നാല് വിധമുണ്ട്. അള്ളാഹു അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹു സൃഷ്ടികളെ സ്തുതിക്കുക, സൃഷ്ടികൾ അള്ളാഹുവിനെ സ്തുതിക്കുക, സൃഷ്ടികളെ സ്തുതിക്കുക, ഇതെല്ലാം അള്ളാഹുവിനാണ്. അൽഹംദുലില്ല, സർവസ്തുതിയും അള്ളാഹുവിനാണ്. ഹംദൻ ലാ നളീറ ലഹു, ഹംദൻ, ഞാൻ അവനെ സ്തുതിക്കുന്നു, ഞാൻ അവനെ ഒരു സ്തുതിക്കൽ സ്തുതിക്കുന്നു. എങ്ങനത്തെ സ്തുതിയാണ്? ലാ നളീറ ലഹു, തുല്യതയില്ലാത്ത സ്തുതിക്കൽ. അപ്പൊ തുല്യതയില്ലാത്ത സ്തുതിക്കൽ ഞാൻ അവനെ സ്തുതിക്കുന്നു. സുമ്മ സ്വലാത്തു, പിന്നെ അള്ളാഹുവിന്റെ ഗുണം ഉണ്ടാവട്ടെ. അലാമൻ, ഒരുത്തരുടെ മേൽ. എങ്ങനത്തെ ഒരുത്തരാണ്? ജാലന, ജാ എന്നാണ് അവിടെ ഉണ്ടാകുക. ജാ, അദ്ദേഹം വന്നിരിക്കുന്നു. ലന, നമുക്ക്, നിയമൻ, അനുഗ്രഹമായിട്ട്. അപ്പൊ സർവസ്തുതിയും അള്ളാഹുവിനാണ്. തുല്യതയില്ലാത്ത സ്തുതിക്കൽ ഞാൻ അവനെ സ്തുതിക്കുന്നു. അള്ളാഹുവിന്റെ ഗുണം നമുക്ക് അനുഗ്രഹമായി വന്നവരുടെ മേലുണ്ടാവട്ടെ. ആരാണ് നമുക്ക് അനുഗ്രഹമായി വന്നത് എന്ന് വരുന്ന ബൈത്തിൽ പറയുന്നുണ്ട്. മുഹമ്മദിൻ ഹൈരി മൻ ഔസാലി ഉമ്മത്തിഹി ബിൽ ഹൈരി വൽ ആലിമ അസ്ഹാബി മൻ ഉസ്മാ. മുഹമ്മദിൻ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുണ്ടാവട്ടെ. ഹൈരി മൻ ഔസാലി ഉമ്മത്തിഹി ബിൽ ഹൈരി, തന്റെ ഉമ്മത്തിനോട് നന്മ ഉപദേശിക്കുന്നവരിൽ ഏറ്റവും ഉന്നതരായ, തന്റെ ഉമ്മത്തിനോട് നന്മ ഉപദേശിക്കുന്നവരിൽ ഏറ്റവും ഉന്നതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മേലുണ്ടാവട്ടെ. വൽ ആലി, അവിടുത്തെ കുടുംബങ്ങളുടെ മേലും. മൽ അസ്ഹാബിൻ, എങ്ങനെ? അനുയായികളോടുകൂടെ. മൻ ഉസ്മ, പാപസുരക്ഷിതരായവരുടെ അനുയായികളോടുകൂടെ. അപ്പം ഇവിടെ എന്താണ് പറഞ്ഞത്? അതായത് ഉമ്മത്തിനോട് നന്മ ഉപദേശിക്കുന്നവരിൽ ഉന്നതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലും പാപസുരക്ഷിതരായ ആ നബിയുടെ അനുചരന്മാരോടൊപ്പം അവിടുത്തെ കുടുംബാംഗങ്ങളുടെ മേലിലും ഗുണം ഉണ്ടാവട്ടെ. യാ ത്വാലിബദ്ദീനി വദ്ദുനിയ, യാ ത്വാലിബദ്ദീനി വദ്ദുനിയ, ദീനും ദുനിയാവും തേടുന്നവനെ. അലൈക, നീ നിർബന്ധമാക്കണം. അലൈക, നീ നിർബന്ധമാക്കണം. ബിമാ ഊസീക, നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്ന കാര്യങ്ങളെ, നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്ന കാര്യങ്ങളെ നീ മുറുകെ പിടിക്കണം, നീ അതിനെ കൊണ്ടു നടക്കണം, നീ അതിനെ നിർബന്ധമാക്കണം. എന്നാൽ തുക്കുഫൽ ബല, എന്നാൽ തുക്കുഫൽ ബല, തുക്കുഫ, നിന്നെ തടയപ്പെടും. അൽ ബല, വിപത്തുകൾ. വൽ ഫഖറ, ദാരിദ്ര്യം. വസ്സഖമ, രോഗം, ഇതൊക്കെ തടയപ്പെടും. അപ്പൊ ദീനും ദുനിയാവും ഒപ്പം തേടുന്നവനെ, ഞാൻ നിന്നോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ നീ മുറുകെ പിടിക്കുക, എന്നാൽ വിപത്ത്, ദാരിദ്ര്യം, രോഗം എന്നിവയെ തൊട്ട് നിന്നെ തടയപ്പെടും. വതൂക, നിന്നെ കാക്കപ്പെടും. സഹുവൻ, മറവിയെ തൊട്ടും. വനിസിയാനൻ, അശ്രദ്ധയെ തൊട്ടും നിന്നെ കാക്കപ്പെടും. വതജിനിൽ മുന, വതജിനി, നീ കൊയ്തെടുക്കും. വത്തജിനി, നീ കൊയ്തെടുക്കുകയും ചെയ്യും. മുനാക്ക, നിന്റെ ആഗ്രഹങ്ങളെ. ഫിദ്ദുന, ഫിദ്ദുന വബിൽ യൗമിൽ ഹശരി. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? വത്തജിനി, നീ കൊയ്തെടുക്കുകയും ചെയ്യും. മുനാക്ക, നിന്റെ ആഗ്രഹങ്ങളെ. ഫിദ്ദുന വബിൽ യൗമിൽ ഹശരി, ദുനിയാവിലും ആഖിറത്തിലും നിന്റെ ആഗ്രഹങ്ങളെ നീ കൊയ്തെടുക്കുകയും ചെയ്യും. മുഖത്തനിമൻ, എങ്ങനെ? വാരിക്കുട്ടുന്നവനായ നിലയിൽ. അപ്പൊ വാരിക്കൂട്ടുന്നവനായ നിലയിൽ ദുനിയാവിലും ആഹിരത്തിലും നിന്റെ ആഗ്രഹങ്ങളെ നീ കൊയ്തെടുക്കുകയും ചെയ്യും. അപ്പൊ അശ്രദ്ധ, മറവി എന്നിവയെ തൊട്ട് നിന്നെ കാക്കപ്പെടും. ദുനിയാവിലും ആഹിരത്തിലും നിന്റെ ആഗ്രഹങ്ങൾ വാരിക്കൂട്ടുന്നതായ നിലക്ക് നിനക്ക് കൊയ്തെടുക്കാം. ഫബിത്തുക്കൽ തസിമൻ, ഫബിത്തുക്ക, തക്കുവേ,
അതായത് അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുക, വിരോധനകളെ വെടിയുക, അതിനാണല്ലോ തഖ്‌വ എന്ന് പറയുക. തഖ്‌വയെ ഇൽതസിമൻ, നീ മുറുകെ പിടിച്ചോ, തഖ്‌വയെ നീ മുറുകെ പിടിച്ചോ. എപ്പോൾ ഇൻകുന്ത മുത്തഖിയൻ, ഇൻകുന്ത മുത്തഖിയൻ, നീ തഖ്‌വയുള്ളവനാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അപ്പൊ നീ തഖ്‌വയുള്ളവനാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ വിരോധനകളും നീ മുറുകെ പിടിച്ചോ. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരിക, അള്ളാഹു എന്താണോ വിരോധിച്ചത് അത് പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുക. പിന്നെയോ എങ്കിൽ നിനക്ക് ഉപജീവന മാർഗം തരും, മിൻ ഹൈസുലം തഹ്സിബ്, നീ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ, നീ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നിനക്ക് ഉപജീവന മാർഗം തരും. ആര്? ഇലാഹുസമ, ആകാശത്തിന്റെ റബ്ബ്. അപ്പൊ നീ തഖ്‌വയുള്ളവനാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും വിരോധനകളും നീ മുറുകെ പിടിച്ചോ, എങ്കിൽ നീ വിചാരിക്കാത്ത മാർഗത്തിലൂടെ നിനക്ക് ഉപജീവന മാർഗം ലഭിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ധാരാളം നന്മ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വഅക്സിറിൽ ഹംദലിൽ ഗഫ്ഫാരി ശാകിറഹു മഅ സ്സലാത്തി അലൽ മുഖ്താരി വൽ ഉലമ ولازما شرعة المختار خير جميع الرسل أرسل للأخيار والكرما واحبب أبا بكر من بعده وأبا حسن وعثمان والهرماس والعلماء وسل خمس فروض مع رواتبها وزك ثم واحجج البيت الذي احترما بالاعتمار وزر قبر النبي وتب أكرم أباك وأم الأمة صل رحما وعكف بمسجدنا لا سيما بشهور الصوم وقر كلام الله مختتما وأكسر الحمد وأكسر ني أدغري بيچو الحمد حمدين للغفار غفار آية الله وينه. അപ്പൊ ഗഫ്ഫാറായ അള്ളാഹുവിനെ ഹംദിനെ നീ അധികരിപ്പിച്ചോ, അപ്പൊ ഗഫ്ഫാറായ അള്ളാഹുവിനെ സ്തുതിക്കലിനെ നീ വർദ്ധിപ്പിച്ചോ. ഗഫ്ഫാർ എന്ന് പറഞ്ഞാൽ പാപങ്ങളെ കൂടുതൽ പൊറുക്കുന്നവൻ. അപ്പൊ ഗഫ്ഫാറായ അള്ളാഹുവിനെ സ്തുതിക്കലിനെ നീ വർദ്ധിപ്പിച്ചോ. ശാക്കിറഹു, നീ ഗഫ്ഫാറായ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവനായ നിലയിൽ, നീ തന്നെ ഗഫ്ഫാറായ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവനായ നിലയിൽ, മഅസ്സലാത്തി, സ്വലാത്ത് ചൊല്ലലോടുകൂടെ, ആരുടെ മേൽ, അലൽ മുഖ്താരി, സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലലോടുകൂടെ, വൽ ഉലമ, അതേപ്രകാരം തന്നെ ബഹുമാനികളായ അനുചരന്മാരുടെ മേലിലും സ്വലാത്ത് ചൊല്ലലോടുകൂടെ. അപ്പൊ സൃഷ്ടികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിലും ബഹുമാനികളായ അനുചരന്മാരുടെ മേലിലും സ്വലാത്ത് ചൊല്ലലോടൊപ്പം ഗഫ്ഫാറായ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവനായി അവരെ സ്തുതിക്കലിനെ നീ വർദ്ധിപ്പിക്കുക. വലാസിമൻ, നീ മുറുകെ പിടിക്കുക. വലാസിമൻ, നീ മുറുകെ പിടിക്കുക. ശിർഅത്തൽ മുഖ്താരി, ആ മുഖ്താറായ നബിയുടെ ശരീഅത്തിനെ, ആ മുഖ്താറായ നബിയുടെ ശരീഅത്തിനെ നീ മുറുകെ പിടിക്കണം. ഖൈരി ജമീഇ റുസുലി, എല്ലാ പ്രവാചകരിലും ഉന്നതരായ, എല്ലാ പ്രവാചകരിലും ഉന്നതരായ. പിന്നെയോ ഉർസില, പിന്നെ എങ്ങനത്തെ നബിയാണ് ഉർസില? ആ നബിയെ അയക്കപ്പെട്ടിരിക്കുന്നു, ആ നബിയെ അയക്കപ്പെട്ടിരിക്കുന്നു. എങ്ങോട്ടാണ് അയക്കപ്പെട്ടത്? ലിൽ അഹിയാരി വൽ കുഹ്റമ, ഉന്നതരും ബഹുമാനികളുമായ സമുദായത്തിലേക്ക്, ഉത്തമരും ബഹുമാനികളുമായ സമുദായത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു ആ നബിയെ. അപ്പൊ ഉത്തമരും ബഹുമാനികളുമായ സമുദായത്തിലേക്ക് അയക്കപ്പെട്ട മുഴുവൻ പ്രവാചകരിലും അത്യുന്നതരായ തെരഞ്ഞെടുക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ നീ മുറുകെ പിടിക്കുക. വഹ്ബിബ് അബാബക്കരിൻ, വഹ്ബിബ്, നീ സ്നേഹിക്കുക. അബാബക്കരിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, മിൻ ബഅദിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നീ സ്നേഹിക്കുക. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുനിയത്തലവാണ് അബൂ ഹഫ്സ് എന്നുള്ളത്, അപ്പൊ അബൂ ഹഫ്സ് എന്നിവരെയും സ്നേഹിക്കുക. പിന്നെ വഴുസുമാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും, വൽ ഹിർമാസ, അതുപോലെ ഹിർമാസ്, ഹിർമാസ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ മേൽ ശക്തിയോടെ ചാടി വീയുന്നതായ നെരിക്കുട്ടി, ഇതാരെ കുറിച്ചാണ്? ബഹുമാനപ്പെട്ട അലിയാരെ തങ്ങളെ കുറിച്ചാണ്. വൽ ഉലമ, മറ്റു ഉലമാക്കളെയും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും, ഉമർ റളിയല്ലാഹു അൻഹുവിനെയും, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും, അലി റളിയല്ലാഹു അൻഹുവിനെയും, മറ്റ് പണ്ഡിതന്മാരെയും നീ സ്നേഹിക്കുക. വസ്വല്ലി, നീ നിസ്കരിക്കുക. വസ്വല്ലി, നീ നിസ്കരിക്കണം. ഹംസ ഫുറൂലിൻ, അഞ്ചു വക്ത് നിസ്കാരങ്ങളെ, അഞ്ചു വക്ത് ഫർള് നിസ്കാരങ്ങളെ നീ നിസ്കരിക്കണം. മഅ റവാതിബിഹ, അവയുടെ റവാതിബുകളോടുകൂടെ. വസക്കി, നീ സക്കാത്ത് കൊടുക്കണം. സും, നീ നോമ്പനുഷ്ഠിക്കണം. സും, നീ നോമ്പനുഷ്ഠിക്കണം. വഹജുജ്, നീ ഹജ്ജ് ചെയ്യുക. അൽ ബൈത്ത, കഅബയിൽ പോയി. കഅബയെ നീ ഹജ്ജ് ചെയ്യണം. എങ്ങനത്തെ കഅബയാണ്? ഉഹ്തുരിമ, ആ കഅബ എന്താക്കിയിരിക്കുന്നു? പരിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ പരിശുദ്ധമാക്കപ്പെട്ടതായ ബൈത്തിൽ പോയി നീ ഹജ്ജ് ചെയ്യണം. ഏതോടുകൂടെ? ബിൽ എഴുത്തിമാരി, ഉംറ ചെയ്യലോടുകൂടെ. വസുർ, നീ സന്ദർശിക്കുക. ഖബ്റൻ നബിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബ്റിനെ നീ സന്ദർശിക്കുക. വതുബ്, നീ തൗബ ചെയ്യുകയും ചെയ്യുക. അപ്പൊ നീ പാശ്ചാത്തപിക്കുക. ധാരാളം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, അതിലൊക്കെ എന്താക്കണം? പാശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം. അക്രിം അബാക്ക, അക്രിം, നീ ബഹുമാനിക്കുക. അബാക്ക, നിന്റെ ഉപ്പയെ നീ ബഹുമാനിക്കുക. വ ഉമ്മൽ ഉമ്മ, ഉമ്മയെ നീ പ്രത്യേകം പരിഗണിക്കുക. അല്ല, ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ, മാതാവ്. ആ മാതാവിനെ നീ പ്രത്യേകം പരിഗണിക്കണം. സിൽ റഹിമ, അതേപ്രകാരം തന്നെ കുടുംബബന്ധം നീ ചേർക്കുക. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. അഞ്ചു വക്ത് നിസ്കരിക്കണം, അതിന്റെ റവാത്തിബോടുകൂടെ സക്കാത്ത് കൊടുക്കണം, നോമ്പനുഷ്ഠിക്കണം, കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണം, ഏതോടുകൂടെ? ഉംറ ചെയ്യലോടുകൂടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറ ചെയ്യുക, പിന്നെ പാപം മോചനം തേടുക, ഉപ്പയെ ബഹുമാനിക്കുക, ഉമ്മയെ വേണ്ട രൂപത്തിൽ പ്രത്യേകം പരിഗണിക്കുക, അതേപ്രകാരം തന്നെ കുടുംബബന്ധം പുലർത്തുക. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ്. അപ്പൊ മാതാവിനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിന് പിതാവിനെ ശ്രദ്ധിക്കേണ്ട എന്നർത്ഥമൊന്നുമില്ല. മാതാവിനും പിതാവിനും ഗുണം ചെയ്തു കൊടുക്കല്, അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കലും കടമ തന്നെയാണ്. പക്ഷേ ഗുണം ചെയ്യപ്പെടാൻ ഏറ്റവും ബന്ധപ്പെട്ടവർ മാതാവാണെന്ന് മാത്രം. അപ്പൊ ഏതായാലും അക്രിം, നീ ബഹുമാനിക്കുക, നീ ആദരിക്കുക. അബാക്കാ, നിന്റെ ഉപ്പയെ. ഉമ്മൽ ഉമ്മ, ഉമ്മയുടെ കാര്യം നീ പ്രത്യേകം പരിഗണിക്കുക. സിൽ റഹിമ, കുടുംബബന്ധം പുലർത്തുക. കുടുംബബന്ധം പുലർത്തിയാൽ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അള്ളാഹു നമുക്കൊക്കെ ഹൈർ പ്രദാനം ചെയ്യട്ടെ. വഅക്കുഫ്, അപ്പോ അഞ്ചു വക്ത് ഫർള് നിസ്കാരങ്ങളും റവാതിബോടുകൂടി നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുകയും റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയും പരിശുദ്ധ കഅബയിൽ പോയി ഉംറയോടുകൂടി ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യുക. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുകയും പാപമോചനം നടത്തുകയും പിതാവിനെ ബഹുമാനിക്കുകയും ഉമ്മയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും കുടുംബബന്ധം പുലർത്തുകയും ചെയ്യുക. അതാണ് ഈ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നേട്ടത്തിന് വേണ്ടിയാ. ഇനി വഴക്കുഫ്, നീ എഴുത്തിക്കാഫിരിക്കുക. ബി മസ്ജിദിന, പള്ളിയിൽ, നമ്മുടെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുക. ലാസിയമ, പ്രത്യേകിച്ചും ബി ഷുഹൂരി സൗമി, നോമ്പിന്റെ മാസത്തിൽ. നോമ്പിന്റെ മാസം എന്ന് പറയുമ്പോൾ റമദാൻ മാസത്തിൽ എന്താക്കുക? എഴുത്തിക്കാഫ് ഇരിക്കുക. വഖ്റ, നീ ഓതുക. വഖ്റ എന്ന് പറഞ്ഞാൽ നീ ഓതുകയും ചെയ്യുക. എന്തിനെ? കലാമല്ലാഹി, അള്ളാഹുവിന്റെ കലാമിനെ. അള്ളാഹുവിന്റെ കലാമിനെ നീ പാരായണം ചെയ്യുക. അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ. ഖുർആനെ നീ പാരായണം ചെയ്യുക. മുഖ്തതിമൻ, നീ തന്നെ ഖത്മ് ചെയ്യുന്നതായ നിലയിൽ, ആ ഖുർആനിനെ ഖത്മ് ചെയ്യുന്നതായ നിലയിൽ പൂർത്തിയാക്കിയിട്ട് നീ ഓതുകയും ചെയ്യുക. അപ്പൊ പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ പള്ളികളിൽ നീ എത്തിക്കാതിരിക്കുക, അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനെ ഖത്മ് ചെയ്യുന്നവനായ നിലയിൽ ഓതുകയും ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നേട്ടത്തിന് വേണ്ടിയാണ്. تصدق النعوذ فهياد فعل البلوى وإن قليت واسمح وجد كرما ولا تردن يوما سائلا حجلا
നീ നിസ്കരിക്കുക. ഇസ്നൈ അശ്ര റക്അത്തൻ, പന്ത്രണ്ട് റക്അത്തിനെ, പന്ത്രണ്ട് റക്അത്തിനെ നീ നിസ്കരിക്കുക. ലുഹൻ ലുഹയാൻ, അഥവാ നീ പന്ത്രണ്ട് റക്അത്ത് ലുഹ നിസ്കരിക്കുക. ഫബിഹ, അതിലൂടെ, അത് കാരണമായി, തുക്ഫ, നിന്നെ കാക്കപ്പെടും, അൽ മസാഇബ, വിപത്തുകളെ തൊട്ടും, വൽ ആഫാത്തി, നാശങ്ങളെ തൊട്ടും, വസ്തദമ, ഖേദങ്ങളെ തൊട്ടും. അപ്പൊ നീ പന്ത്രണ്ട് റക്അത്ത് ലുഹ നിസ്കരിക്കുക, അതിലൂടെ വിപത്തുകളെ തൊട്ടും നാശങ്ങളെ തൊട്ടും ഖേദത്തെ തൊട്ടും നിന്നെ കാക്കപ്പെടും. അപ്പൊ ലുഹ നിസ്കാരം വളരെ മഹത്വമുള്ള നിസ്കാരമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹാഫള അലാ ശുഫഅത്തിൽ ലുഹ ഗുഫിറത് ലഹു ദുനൂബുഹു വ ഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. ആരെങ്കിലും രണ്ടരക്കാത്ത് ലുഹ പതിവാക്കിയാൽ അവന്റെ പാപങ്ങൾ സമുദ്രത്തിലെ തിരമാലകൾക്ക് സമാനമാണെങ്കിലും പൊറുക്കപ്പെടുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദിക്കും സദഖ, നിങ്ങളുടെ ഓരോ അവയവ സന്ധികൾക്കും അനുസൃതമായി ഓരോ ദിവസവും ദാനം അനിവാര്യമാണ്. അവയവത്തിന്റെ സന്ധികൾക്കൊക്കെ അതിന് കണക്കാക്കി ദാനം കൊടുക്കണം. എന്നിട്ട് വിശദീകരിച്ച് അവസാനം പറയുന്നു, വയുദ്ദിഉ മിൻ ദാലിക റകഅത്താനി യർകഉഹുമാ മിൻ അല്ലുഹ, രണ്ട് റകഅത്ത് ലുഹ നിസ്കാരം അതിനെല്ലാം മതിയാകുന്നതാണ്, ഇതിനെല്ലാം പരിഹാരമാണ്. അപ്പൊ ഓരോ കെണുപ്പുകൾക്കും ഓരോ സന്ധികൾക്കും സദഖയുണ്ട്, അതിന്റെ എല്ലാം സ്ഥാനത്ത് ഏത് നിൽക്കും, രണ്ട് റകഅത്ത് ലുഹ നിൽക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഔസാനി ഹലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔസാനി എന്നോട് വസിയത്ത് ചെയ്തു, ഹലീലി എന്റെ കൂട്ടുകാരൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്ത് ചെയ്തു, ബിസ്വിയാമി സലാഹത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കാനും, വറക്കാത്തയും ദുഹ, എല്ലാ ദിവസവും രണ്ടരക്കാത്ത ദുഹ നിസ്കരിക്കാനും, അൻയൂത്തിര കബല അന്നർപ്പുത, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കാനും എന്റെ കൂട്ടുകാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയ ചെയ്തു. അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, അപ്പൊ രാത്രിയുടെ അവസാന സമയത്ത് ഉണരുമെന്ന് ഉറപ്പുള്ളവർക്ക് അവസാന സമയത്താണ് വിത്ര നിസ്കരിക്കൽ നല്ലത്, എന്നാൽ അവസാന സമയത്ത് എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ലാത്തവർക്ക് ഉറങ്ങുന്നതിന് മുമ്പ് വിത്ര നിസ്കരിക്കലാണ് നല്ലത്. അപ്പൊ ഏതായാലും ലുഹ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരമാണ്. അക്കല്ലുഹ റക്അത്താനി, ചുരുങ്ങിയത് രണ്ട് റക്അത്ത്. അക്സറുഹ സിന്താ അശ്ര റക്അത്തൻ, അധികരിച്ചത് പന്ത്രണ്ട് റക്അത്ത്. അതാണ് ഇവിടെ പറഞ്ഞത്, നീ പന്ത്രണ്ട് റക്അത്ത് ലുഹ നിസ്കരിക്കുക എന്ന് പറഞ്ഞത്. അഫ്ളലുഹ, അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എട്ട് റക്അത്ത്. ഇതിന്റെ സമയം എപ്പോഴാണ്? സൂര്യൻ ഉദിച്ച് ഏകദേശം ഏഴ് മുഴം ഉയർന്നത് മുതൽ ഉച്ച വരെയാണ് ഇതിന്റെ സമയം, അഥവാ ഒരു ഇരുപത് മിനിറ്റ്. സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് മിനിറ്റ് ആയത് മുതൽ ഉച്ച വരെയാണ് ലുഹ നിസ്കാരത്തിന്റെ സമയം. എങ്കിലും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫജ്ർ മുതൽ പകലുണ്ടല്ലോ, പകലിന്റെ സമയം ഏകദേശം ഒരു നാലിലൊന്നാകുമ്പോൾ, അതായത് ഫജ്ർ മുതൽ നമ്മൾ അസ്തമയം വരെയുള്ള സമയത്തെ ഭാഗിച്ച് ഒരു നാലിലൊന്നാകുന്ന സമയം, ഏകദേശം ഒരു ഒൻപത് ഒൻപതര ആ ഒരു സമയത്തായിരിക്കും ഏറ്റവും ശ്രേഷ്ഠമായ സമയം. പിന്നെ രണ്ടരക്കാലത്തിൽ പത്ത് സലീമും ഇൻ കുല്ലി റക്അത്തൈനി, എല്ലാ ഈ രണ്ടരക്കാലത്തിലും സലാം കിട്ടുക. അപ്പോ എട്ട് റക്അത്താണെങ്കിൽ നാല് സലാമോടുകൂടി, പിന്നെ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നെങ്കിലൊക്കെ ആദ്യത്തതിൽ വശംസിയും രണ്ടാമത്തതിൽ വല്ലുഹയും അല്ലെങ്കിൽ കാഫിറൂരയും ഇഖ്ലാസും അത് ഓതുക. അള്ളാഹു സുബ്ഹാനഹു വതആല ലുഹ നിസ്കാരം പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ലുഹ നിസ്കാരം നമ്മൾ പതിവാക്കിയാൽ അതുകൊണ്ട് ധാരാളം നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അപ്പൊ നീ രണ്ട് പന്ത്രണ്ട് റക്അത്ത് ലുഹ നിസ്കരിക്കുക, അതിലൂടെ വിപത്തുകളെ തൊട്ടും നാശങ്ങളെ തൊട്ടും ഖേദത്തെ തൊട്ടും നിന്നെ കാക്കപ്പെടും. തസദ്ദഖന്ന, തീർച്ചയായും നീ ധർമ്മം ചെയ്യുക. ഉദുവൻ, പ്രഭാതത്തിൽ. ഫഹിയ, അത്, അതായത് ആ ധർമ്മമുണ്ടല്ലോ, പ്രഭാതത്തിലുള്ള ധർമ്മമുണ്ടല്ലോ, അത് ഫഉ ലിൽ ബൽവ, വിപത്തുകളെ കൂടുതൽ തടയുന്നതാണ്, വിപത്തുകളെ കൂടുതൽ തടയുന്നതാണ്. വ ഇൻ കുലിയത്ത്, അത് നിന്റെ മേൽ വിധിക്കപ്പെട്ടാലും, അത് നിന്റെ മേൽ വിധിക്കപ്പെട്ടാലും വിപത്തുകളെ കൂടുതൽ തടയുന്നതാണത്. ഫസ്മഹ്, അതിനാൽ നീ വിശാലത ചെയ്യുക. വജുദ്, നീ ധർമ്മം ചെയ്യുകയും ചെയ്യുക. എങ്ങനെ? കറമൻ, നീ തന്നെ ബഹുമാനിയായ നിലയിൽ. റാ കറമിൻ, നീ തന്നെ ബഹുമാനിയായ നിലയിൽ.
ഇവിടെ മഫ്ഊൽ മുത്തലക്കാക്കിയിട്ട് കർമൻ എന്നുള്ളത് മഫ്ഊൽ മുത്തലക്കാകുമ്പോൾ വ അഖിരിം ബിഹിമ കർമൻ, വ അഖിരിം ബിഹിമ കർമൻ, നീ ഒരു ബഹുമാനിയാവൽ ബഹുമാനിയായിക്കോ. ഇവ രണ്ടു കൊണ്ടും, അതായത് ജൂത് കൊണ്ടും സമാഹത്ത് കൊണ്ടും, ജൂത് കൊണ്ടും സമാഹത്ത് കൊണ്ടും അഥവാ ധർമ്മം ചെയ്യൽ കൊണ്ടും വിശാലത ചെയ്യൽ കൊണ്ടും നീ ഒരു ബഹുമാനിയാവൽ ബഹുമാനിയായിക്കോ. അപ്പൊ തീർച്ചയായും പ്രഭാതത്തിൽ നീ സദക്ക ചെയ്യുക. പ്രഭാതത്തിലെ സദക്ക വിപത്തുകളെ കൂടുതൽ തടയുന്നതാണ്. അത് നിന്റെ മേൽ വിധിക്കപ്പെട്ടാലും അതിനാൽ ധർമ്മം ചെയ്യൽ കൊണ്ടും വിശാലത ചെയ്യൽ കൊണ്ടും നീ ഒരു ബഹുമാനിയാവൽ ബഹുമാനിയായിക്കോ. പിന്നെ സദക്ക ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് സദക്ക. അസദക്കത്തു റദ്ദുൽ ബലായ, പ്രയാസങ്ങളൊക്കെ തട്ടിക്കളയുന്നതായ ഒരു കാര്യമാണ് സദക്ക. സദക്ക റബ്ബിന്റെ കോപത്തെ കെടുത്തുകയും മോശപ്പെട്ട അന്ത്യത്തെ തടയുകയും ചെയ്യുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതേപ്രകാരം തന്നെ സദക്ക തിന്മയുടെ 70 കവാടങ്ങളെ അടച്ചു കളയും. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇത്തക്കുന്നാറ വലോ ബിഷിത്തി തമ്രത്തിൻ, ഇത്തക്കുന്നാറ, നീ നരകത്തിനെ സൂക്ഷിക്കണം. എങ്ങനെ? ഒരു കാരക്കേടെ കീറ് കൊണ്ടാണെങ്കിലും, ഒരു കാരക്കേടെ കീറെങ്കിലും സദക്ക ചെയ്തിട്ട്. പിന്നെ അതുപോലെ സദക്ക ചെയ്യുന്നവന് വലിയ നേട്ടമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി എന്തിലാനി, എല്ലാ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് ഫയഖൂലു അഹദുഹുമ, രണ്ടിൽ ഒരാൾ പറയും, അല്ലാഹുമ്മ ആഅതി മുൻഫിക്കൻ ഖലഫ, അല്ലാഹുവേ ധർമ്മിഷ്ഠന് നീ പ്രതിഫലം നൽകണമേ, ധർമ്മം ചെയ്യുന്നവന് നീ പ്രതിഫലം നൽകണമേ. വയക്കൂലുൽ ആഖിറു, മറ്റേ ആൾ പറയും, അല്ലാഹുമ്മ ആഅതി മുൻസിക്കൻ തലഫ, ധർമ്മം കൊടുക്കാതെ പിടിച്ചു നിൽക്കുന്ന ആൾക്ക് അവർക്ക് നീ നാശം വരുത്തണേ എന്ന് മലക്ക് ദുആ ചെയ്യും. ആ ദുആ അല്ലാഹു സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കഴിവിന്റെ പരമാവധി നമ്മൾ സദഖ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി വലാ തറുദ്ദന്ന, തീർച്ചയായും നീ മടക്കരുത്. യൗമൻ, ഒരു ദിവസവും ഒരിക്കലും തന്നെ ഒരാളെയും മടക്കരുത്. സായിലൻ, ആരെ? ചോദിച്ചു വരുന്നവനെ. ഹജിലൻ, ലജ്ജ ഉടയവനായ ചോദിച്ചു വരുന്നവനെ നീ എന്താക്കാൻ പാടില്ല, മടക്കരുത്. വസ്തി അന്ന, തീർച്ചയായും നീ വിശാലത ചെയ്യുക. അല അഹ്ലീക, നിന്റെ കുടുംബക്കാരുടെ മേലും, വൽ ഹുദമ, നിന്റെ സേവകരുടെ മേലും. അപ്പൊ നിന്നോട് ചോദിച്ചു വരുന്നവനെ ഒരിക്കലും തന്നെ നീ തിരിച്ചയക്കരുത്. നിന്നോട് ലജ്ജയോടുകൂടി നിന്നോട് ചോദിച്ചു വരുന്നതായ ആള്, ആ ആളെ ഒരിക്കലും തന്നെ നീ തിരിച്ചയക്കരുത്. നിന്റെ കുടുംബക്കാരുടെ മേലും, അതേ പ്രകാരം തന്നെ നിന്റെ വേലക്കാരുടെ മേലും ഒക്കെ നീ നല്ലോണം വിശാലത ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഫഅമ്മസ്സാഇല ഫലാ തൻഹർ, നിങ്ങളോട് ചോദിച്ചു വരുന്ന ആളുകളെ ഒരിക്കലും തന്നെ നിങ്ങൾ വിരട്ടി ഓടിക്കരുത്. അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇനി ഒരാളെടുത്ത് വന്നു, ഒരാൾ ചോദിച്ചു വന്നു, അയാൾ ലജ്ജയോടുകൂടി വന്നതാണ്, അതായത് ചോദിക്കാൻ നാണിച്ചുകൊണ്ട് വന്നതാണ്. ആ വന്ന ആൾക്ക് നിന്റെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ല. എന്നാൽ നല്ല വാക്ക് പറയും, കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നല്ല കാര്യങ്ങളും സദഖയാണ് എന്നല്ലേ. അതുകൊണ്ട് തന്നെ അവരോട് നല്ല സംസാരം മാത്രം സംസാരിക്കുക. അപ്പോൾ തീർച്ചയായും നിന്നോട് ചോദിച്ചു വരുന്നവനെ ഒരിക്കലും നീ തിരിച്ചയക്കരുത്. നിന്റെ കുടുംബക്കാരുടെ മേൽ, വേലക്കാരുടെ മേലൊക്കെ നീ വിശാലത ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.